അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നും യാദൃശ്ചികമായിട്ട് ഒരു വീഡിയോ കാണാനിടയായി. ഞാൻ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വർഗത്തിലെ ഭാഷയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതിനെ ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ പലപ്പോഴായിട്ട് ആ ക്ലാസ്സിനെ പലരും ട്രോളിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലരും ചെകുത്താന്റെയെങ്കിലും ട്രോള് കണ്ടിട്ടുണ്ടാവാം. പലരും പറയുന്നത് അത് യുക്തിക്ക് നിരക്കാത്തതാണ്, പൊട്ടത്തരമാണ് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ജനിക്കുന്നത് കേവലം ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് എന്നറിയാത്തവർ ആരും ഉണ്ടാവില്ല. മിനിമം കല്യാണം കഴിഞ്ഞവർക്കെങ്കിലും അതറിയാതിരിക്കൂല. കേവലം ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് നമ്മളൊക്കെ മാറിയെങ്കിൽ അവിടെ ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, അതൊരു വല്ലാത്ത അത്ഭുതമാണ്. ആ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മളെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും കിട്ടാത്തതുമാണ്. ഇതേപോലെ തന്നെ 10 മാസം ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ കേവലം ചെറിയ ഒരു വയറിനകത്ത് നമ്മൾ സുഖമായി കിടന്നുറങ്ങി അതിവിശാലമായ നമ്മളൊന്നൊരിക്ക പോലും ചിന്തിക്കാത്ത ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയത്തുള്ളി അത് വലുതായി അമ്മയുടെ വയറ്റിനകത്ത് 10 മാസം കിടന്ന് അതിവിശാലമായ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ നമ്മൾ മരിക്കും. മരിച്ചിട്ട് നാളെ നമ്മൾ ഖബറിന്റെ ഉള്ളിലായിരിക്കും, ശ്മശാനത്തിലായിരിക്കും. എന്നിട്ട് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഈ ഒരു കോലത്തിലായെങ്കിൽ കേവലം ഒരു എല്ലെങ്കിലും അവിടെ അവശേഷിക്കുമല്ലോ. അതിൽ നിന്ന് നമ്മൾ മറ്റൊരു വിശാലമായ ലോകത്തേക്ക് പോകുമെന്ന് വിശ്വസിക്കാൻ എന്തു പ്രയാസമുള്ളത്? കേവലം ഉമ്മയുടെ ചെറിയ വയറിനകത്ത് നിന്ന്, ഇരുട്ടറയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലോകത്തേക്ക് നമ്മൾ പിറന്നു വീണെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ വിശാലമായ സൗകര്യങ്ങളുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുമുള്ള ഒന്നിലേക്ക് പിറന്നു വീഴും എന്ന് തോന്നുന്നതിൽ എന്താ അത്ഭുതമുള്ളത്? അത് യുക്തിക്ക് നിരക്കുന്നതാണല്ലോ. യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അത് നമ്മൾ ഓരോന്നും ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാം. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം കാരണം അതൊന്നും ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതേ ആവില്ല. നമ്മളെ യുക്തി കൊണ്ട് ചിന്തിച്ചൊരിക്കലും കിട്ടാവുന്നതേയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ എവിടെയോ നിന്ന് കേൾക്കുന്നു. ഇത് നമുക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാവില്ല. ഏതായാലും സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പലരും കളിയാക്കിയപ്പോഴൊക്കെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, സ്വർഗത്തെക്കുറിച്ച് പറയണം. ഞാൻ എന്റെ വിശ്വാസമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ പറഞ്ഞോളൂ, അത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രകാരം സ്വർഗത്തിലൊരാൾക്ക് ആദൻ നബിയുടെ നീളവും ഈസാ നബിയുടെ വയസ്സും യൂസഫ് നബിയുടെ സൗന്ദര്യവും മുത്തു നബിയുടെ ഭാഷയും നൽകുമെന്നുള്ളതാണ്. അതാണ് അറബി ഭാഷ. എല്ലാവരും ഒരേപോലെ ആയിരിക്കും. അവിടെ വൈജാത്യങ്ങളില്ല, വ്യത്യാസങ്ങളില്ല. ഓനെ കുറച്ച് ചൊർക്ക് കൂടിപ്പോയല്ലോ എന്ന ചിന്തയൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും സന്തോഷമായിരിക്കും. മഹാനായിരിക്കുന്ന ഈസാ നബിനെ 33-ാമത്തെ വയസ്സിലാണ് ആകാശത്തേക്ക് ഉയർത്തിയത്. ആ വയസ്സായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക.
യൂസഫ് നബിയുടെ സൗന്ദര്യം ഉണ്ടാവും, ആദ നബിയുടെ നിളവും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് സന്തോഷത്തിന്റെ മാത്രം ലോകം. എവിടെയും സന്തോഷങ്ങൾ മാത്രം, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ലോകം. ആ ലോകം ഉദ്ഘാടനം ചെയ്യുന്നത് എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദ്യമായിട്ട് സ്വർഗത്തിന്റെ വാതിൽ മുട്ടുന്നതും ഇരുവാൻ അലൈഹി സ്വലാത്തു വസ്സലാം അത് തുറന്നു കൊടുക്കുന്നതും റസൂലിനായിരിക്കും. ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനുശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷം നബിയുടെ ഉമ്മത്തിൽ നിന്ന്, നബിയുടെ സമുദായത്തിൽ നിന്നാണ് ആദ്യ പ്രവേശനം നടക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരും ഒരുപാട് സമുദായങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. സ്വർഗത്തിന് ഒരുപാട് പദവികളുണ്ട്. അതിലേറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് വസീല എന്ന് പറയുന്ന ഒരു പദവിയാണ്. അത് റസൂലുള്ളാഹിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മഹാനിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയെ ചോദിക്കണം. അപ്പൊ എന്താണ് വസീല? സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ്, ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടൊരു പദവി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാണ്. ഇനി എങ്ങനെ വസീല ചോദിക്കല്? നമ്മളൊക്കെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കഴിഞ്ഞാല് നമ്മൾ ദിക്ര ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലക്ക് ശേഷമുള്ള ദിക്ർ ആതിഹിൽ വസീല, കണ്ടോ? അവിടെ വസീല ചോദിക്കുന്നുണ്ട്. ആ ദിക്റില് പറയുന്ന വാക്കാണല്ലത്, അതിനെ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വർഗത്തിന് ഒരുപാട് പേരുകളുണ്ട്. ജന്നാത്തു നഈം ഉണ്ട്, ജന്നാത്തിൽ ഫിർദൌസ് ഉണ്ട്. ഇങ്ങനെ ധാരാളം പേരുകളിൽ ദാറുൽ മഖാമ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, ദാറുൽ നദ്വ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ധാരാളം പേരുകളുണ്ട്. അതിൽ ഫിർദൌസിനെ നിങ്ങൾ ചോദിക്കണേ എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫിർദൌസ് അത് അള്ളാഹുവിന്റെ അർശിന്റെ അടുത്താണെന്നും പറയപ്പെടുന്നു. അർശിന്റെ അടുത്ത് നിന്നാണ് അത്ര സ്വർഗീയ പുഴകളെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പലതിന്റെയും പുഴകളുണ്ട്, പാലിന്റെയും തേനിന്റെയും ഒക്കെ മധുരമൂറുന്ന പുഴകൾ. മാത്രമല്ല സ്വർഗീയ ഭക്ഷണത്തെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ പ്രാവശ്യം കഴിക്കുന്നത് മറ്റൊരു രുചിയുള്ള ഭക്ഷണമായിരിക്കും. ഒരാപ്പിളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ആപ്പിളല്ല, ആ രൂപമാണ്. ആ രൂപത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുന്ന ഒരു ടേസ്റ്റേ ഇല്ല, അത് മറ്റൊരു ടേസ്റ്റിലാണ്. മറ്റൊന്ന് കഴിക്കുമ്പോൾ യൂട്ടിലിറ്റി കുറയില്ല, അത് വല്ലാത്ത മറ്റൊരു ടേസ്റ്റിലേക്ക് പോകുന്നു. നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മളെ ഭക്ഷണം തന്ന് സ്വീകരിക്കുന്നു. തരാട്ട് പാട്ട് പാടാനും തോഴിമാരും എല്ലാം സ്വർഗീയ ആസ്വാദനത്തിന്റെ ഭാഗമാണ്. സ്വർഗത്തിലെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗീയമായിട്ടുള്ള കൊട്ടാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒറ്റമാണിക്യ മുത്തിൽ തീർത്ത കൊട്ടാരം പോലുണ്ട്, അത്ര അത്ഭുതമാണ്. നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. 600 മൈലുകളൊക്കെ വിസ്താരമുള്ള കൊട്ടാരങ്ങൾ. ഏതായിരുന്നാലും സ്വർഗം അത്ഭുതമാണ്. അതിനെക്കുറിച്ച് പറയും, കാരണം അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ വിശ്വസിക്കുന്നവരോടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാത്തവർക്ക് ഇത് കേട്ട് കേവലം പോകാവുന്നതാണ്. വിശ്വസിക്കണമെന്ന് നിർബന്ധിക്കാനോ ഒന്നുമില്ല. മാത്രമല്ല സ്വർഗത്തിൽ ഓരോ ആഴ്ച കൂടുമ്പോഴും ചൊർക്കിങ്ങനെ കൂടുന്നതാണ്. ചുരുക്ക് കൂടുത്രേ വെള്ളിയാഴ്ചകളിലൊക്കെ ഒരു കാറ്റടിക്കാണ്ട് ആ കാറ്റിനനുസരിച്ച് ഭംഗി കൂടുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ആ നിറഞ്ഞ
സ്വർഗത്തിലേക്കെത്താൻ എല്ലാവരും ദുആ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവനും ഒരിടം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.